Hello, let's look at the fourth unit, Understanding and Managing Natural Disaster. Okay, so disaster management, and under it, there is a part, Understanding and Managing Natural Disaster. The first question is, what is a disaster? Now, what exactly is a disaster? A disaster is an unexpected catastrophic event that seriously disrupts the functioning of a society and causes human, material, economic, and environmental losses. ഓക്കെ ഇപ്പൊ എന്താണ് ഒരു കറ്റാസ്ട്രഫി എന്ന് പറയുന്നത്? കറ്റാസ്ട്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സഡൻ യുനോ നെഗറ്റീവ് ഇവന്റ് ദറ്റ് കോസസ് ഗ്രേറ്റ് സഫറിങ് ഓർ ഡാമേജ് ആണ് കറ്റാസ്ട്രഫി എന്ന് പറയുന്നത്. സോ ഒരു കറ്റാസ്ട്രഫിക് ഇവന്റ് ആണ് ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. സോ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഇസ് എ ഡിസാസ്റ്റർ? എ ഡിസാസ്റ്റർ ഇസ് എൻ അൺഎക്സ്പെക്റ്റഡ്. അപ്പൊ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അതിനുള്ളത്? ഇറ്റ് ഇസ് അൺഎക്സ്പെക്റ്റഡ്, ഇറ്റ്സ് എ കറ്റാസ്ട്രഫിക് ഇവന്റ് ദറ്റ് സീരിയസ്ലി ഡിസ്റപ്റ്റ്സ് എ ഫങ്ഷനിങ് ഓഫ് എ സൊസൈറ്റി. ഓക്കെ, അത് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് സീരിയസ്ലി ഡിസ്റപ്റ്റ്സ് എ ഫങ്ഷനിങ് ഓഫ് എ സൊസൈറ്റി. ഓക്കെ, ആൻഡ് കോസസ് ഹ്യൂമൻ, മെറ്റീരിയൽ, ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ലോസസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, it is often of such a nature or such nature or magnitude that is beyond the coping capacity of the community of the affected area. സാധാരണ ഇത് ഒരു വലിയൊരു മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഇവന്റ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ബിയോണ്ട് ദ കോപ്പിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഓഫ് ദി അഫക്റ്റഡ് ഏരിയ. ദോ ഓഫൻ കോസ്ഡ് ബൈ നേച്ചർ, ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഹാവ് ഹ്യൂമൻ ഓറിജിൻസ്. പലപ്പോഴും വി തിങ്ക് ദാറ്റ് എ ലോട്ട് ഓഫ് ഈവെന്റ്സ് ആർ ആക്ച്വലി കോസ്ഡ് ബൈ നേച്ചർ, ബട്ട് ഇറ്റ് ക്യാൻ ഹാവ് ഹ്യൂമൻ ഓറിജിൻസ്. ഫോർ ഇൻസ്റ്റൻസ്, സേ ഒരു ലാൻഡ് സ്ലൈഡ്. ഓൾ റൈറ്റ്, ഒരു മൗണ്ടനസ് റീജിയനിലെ ഒരു ലാൻഡ് സ്ലൈഡ്, ഇറ്റ് മൈറ്റ് ലുക്ക് ലൈക്ക് എ നാച്ചുറൽ ഡിസാസ്റ്റർ. പക്ഷേ എപ്പോഴും അത് നാച്ചുറൽ ഡിസാസ്റ്റർ ആവണം എന്നില്ല. എക്സസീവ് ക്വറിയിങ് ആക്ടിവിറ്റീസ് കൊണ്ട് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാം. ഇപ്പം കല്ല് പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാം. അല്ലെങ്കിൽ സേ ദർ ആർ മെനി ട്രീസ് ഓൺ എ മൗണ്ടൻ സൈഡ്, ഹ്യൂജ് ട്രീസ് ദറ്റ് ഹോൾഡ് ദി the land together or hold the soil together. ee trees na vetti maati kayumba what will happen? The soil becomes loose, and as the soil becomes loose, the entire thing will come down. But tea plantations mathra okkayan ullengil, and if the slope is too much, we can often sometimes see that, you know, the whole thing slides down. All right, when there is heavy rain. So certain disasters can look like natural disasters or drought conditions. Adhu natural disaster aanu namukku thonna, bhayangara dryness and drought, no rain. But this might be human induced change, humans the activities kondu varunadava pidi kittiyo. Allengil floods we can say orikkalum completely rain kondu mathram varunnalla. Poor management of land resources, ബ്ലോക്സ്, കനാൽസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് വെക്കുക, റിവേഴ്സ് എല്ലാം റിവർ ബാങ്ക്സിൻ്റെ അടുത്തെല്ലാം വീടുകൾ കൊണ്ടുവന്ന് വെക്കുക, ബാഡ് ലാൻഡ് മാനേജ്മെൻ്റ് കൊണ്ട് ഫ്ലഡ്സ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് ചെയ്തിരിക്കുന്നത്. ദോ ഓഫൻ കോസ്ഡ് ബൈ നേച്ചർ, ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഹാവ് ഹ്യൂമൻ ഓറിജിൻസ്. പലപ്പോഴും നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് തന്നെ, ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ എ ലോട്ട് ഓഫ് ഫോസിൽ ഫ്യൂൽ ബേണിംഗ്. നമ്മൾ നിരന്തരമായിട്ട് ഫോസിൽ ഫ്യൂൽസ് കത്തിച്ചുകൊണ്ടിരിക്കുക. യു നോ ഹൗ മെനി മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് വെഹിക്കിൾസ് ആർ ദെയർ ഇൻ ദ വേൾഡ്. സോ ഓൾ ദീസ് വെഹിക്കിൾസ് ആക്ച്വലി യൂസിങ് ഫോസിൽ ഫ്യൂൽ ടു റൺ ഇറ്റ് സെൽഫ്. അപ്പോൾ അത് ഇങ്ങനെ ചൂട് അറ്റ്മോസ്ഫിയറിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രീസ് ആൻഡ് ഓൾ ദ പൊല്യൂഷൻ ഇസ് ബീങ് ഡംപ്ഡ് ഇൻ ടു ദ ഓഷൻസ്. യു സീ, സോ ഓൾ ദീസ് തിങ്സ് ദേ കോസ് ചേഞ്ചസ് ഇൻ നേച്ചർ. And it causes climatic changes. പക്ഷെ നമ്മൾ പറയും ക്ലൈമറ്റ് ചേഞ്ച് നാച്ചുറൽ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലൈമറ്റ് ചേഞ്ച് ഇസ് നോട്ട് ഓൾവേസ് നാച്ചുറൽ. ഇറ്റ് മൈറ്റ് ലുക്ക് നാച്ചുറൽ, ബട്ട് ഇറ്റ് മൈറ്റ് ബി ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് വാട്ട് ഇസ് സെക്കൻഡറി ഡിസാസ്റ്റർ? സോ ഡിസാസ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും എഴുതണം. ഡിസാസ്റ്റർ ഇസ് എൻ അൺഎക്സ്പെക്ടഡ് കറ്റാസ്ട്രഫിക് ഇവന്റ് ദറ്റ് സീരിയസ്ലി ഡിസ്റപ്റ്റ്സ് എ ഫങ്ഷനിങ് ഓഫ് എ സൊസൈറ്റി ആൻഡ് കോസസ് ഹ്യൂമൻ, മെറ്റീരിയൽ, ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ലോസസ്. It is often of such nature or magnitude that is beyond the coping capacity of the community of the affected area. Though often caused by nature, disasters can have human origins. So the next question is, what is secondary disaster? The disaster that occurs first is called the primary disaster. Any after effects that the primary disaster creates is called the secondary disaster.
അപ്പോൾ ആദ്യം വരുന്ന ഡിസാസ്റ്ററിനെയാണ് നമ്മൾ പ്രൈമറി ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതിനെ നമ്മൾ സെക്കൻഡറി ഡിസാസ്റ്റർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ആൻ എർത്ത്ക്വേക്ക് ഓർ എ ഫ്ലഡ് ഇസ് എ പ്രൈമറി ഡിസാസ്റ്റർ. ഓർ എ ഫ്ലഡ് ഇസ് എ പ്രൈമറി പ്രൈമറി ഡിസാസ്റ്റർ. ഇപ്പോൾ ഒരു എർത്ത്ക്വേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലഡ് അതൊരു പ്രൈമറി ഡിസാസ്റ്ററാണ്. ട്രാഫിക്, പക്ഷേ അത് വരുമ്പോൾ എന്ത് പറ്റും? ട്രാഫിക് ഡിസ്റ്റർബൻസസ് ക്യാൻ ഒക്കെ, പവർ ഔട്ട്റേജസ്, കൊളാപ്സ് ഓഫ് ഹൗസസ് ആൻഡ് അതർ ഇൻസിഡൻസ് അറ്റ് ഒക്കെ ആസ് എ റിസൾട്ട് ഓഫ് ദ പ്രൈമറി ഡിസാസ്റ്റർ ആ സെക്കൻഡറി ഡിസാസ്റ്റേഴ്സ്. സോ ആദ്യം ഒരു പ്രൈമറി ഡിസാസ്റ്റർ വരും. ഈ പ്രൈമറി ഡിസാസ്റ്റർ കഴിഞ്ഞ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു സെക്കൻഡറി ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2011 ഫുകുഷിമ ഡൈച്ചി ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഉണ്ടായി ജപ്പാനിൽ. ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ബേസ്റ്റ് ചെയ്തിട്ട് ഓൾ ദി ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ലീക്ഡ് ഇൻ ടു ദ ഓഷ്യൻ. ഓൾ റൈറ്റ്, സോ വാട്ട് ഹാപ്പൻ ദർ? ദ പ്രൈമറി ഡിസാസ്റ്റർ അവിടെ എന്തായിരുന്നു? ഒരു എർത്ത്ക്വേക്ക് സംഭവിച്ചതായിരുന്നു. ഓൾ റൈറ്റ്, ദ പ്രൈമറി ഡിസാസ്റ്റർ ഇൻ ദ ഫുകുഷിമ ഡൈച്ചി ന്യൂക്ലിയർ ഡിസാസ്റ്റർ വാസ് എ എർത്ത്ക്വേക്ക്. ആ ഏരിയയിൽ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായതാണ് സംഭവം. ആൻഡ് സുനാമി, എർത്ത്ക്വേക്കും സുനാമി വന്ന് എർത്ത്ക്വേക്കും വന്നിട്ട് അവിടെ ഒരു സുനാമി സംഭവിച്ചു. സോ അതായിരുന്നു പ്രൈമറി ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് മെയ്ഡ് ദ ന്യൂക്ലിയർ റിയാക്ടർ മാൽ ഫങ്ഷൻ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ബിഗാൻ ലീക്കിംഗ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദി പെസിഫിക് ഓഷ്യൻ. ആൻഡ് ദ പ്ലാന്റ് ഓൾസോ സഫേർഡ് എ നമ്പർ ഓഫ് കെമിക്കൽ എക്സ്പ്ലോഷൻസ്. At least 16 workers were injured in the explosion, while dozens were exposed to radiation as they worked to cool the reactors and stabilize the plant. See, adellam appa secondary disaster aanu. Kore aalkarku injury patti, of reactor kedai adilina nuclear water porthekku leak edu, it leaked into the Pacific Ocean. Adinte okke consequences endanannu we don't know for sure. സോ പ്രൈമറി ഡിസാസ്റ്റർ എന്തായിരുന്നു? എർത്ത്ക്വേക്ക് ആയിരുന്നു, സുനാമി ആയിരുന്നു. സെക്കൻഡറി ഡിസാസ്റ്റർ ആയിരുന്നു, യുനോ ഓൾ ദീസ് തിങ്സ് വേർ ദി ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഉണ്ടായത് ഒരു സെക്കൻഡറി ഡിസാസ്റ്റർ ആണ്. ദ ഇമ്പാക്ട് ഓഫ് ദ റേഡിയേഷൻ ലീക്ക് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ഓഷ്യൻ സ്റ്റിൽ അൺനോൺ. സോ വാട്ട് ആർ റിപ്പിൾ ഇഫക്ട്സ് ഇൻ എ ഡിസാസ്റ്റർ? റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളൊരു ഒരു കല്ലെടുത്ത് വെള്ളത്തിൽ ഇടാമെങ്കിൽ ക്രിയേറ്റ്സ് റിപ്പിൾ, ഓളങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഓളങ്ങളിലാണ് റിപ്പിൾ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ റിപ്പിൾ ഇഫക്ട്സ് ഇൻ എ ഡിസാസ്റ്റർ? എ ഡിസാസ്റ്റർ സൂൺ സ്പ്രെഡ്സ് ഔട്ട് ആൻഡ് ലീഡ്സ് ടു വാട്ട് ഇസ് കോൾഡ് റിപ്പിൾ ഇഫക്ട്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്പ്രെഡിംഗ് ഓഫ് ഇൽനെസ്, ഷട്ടിംഗ് ഡൗൺ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ലോസ് ഓഫ് ഇൻകം. Hospitals and other emergency services will be directly affected. Contamination of the water and air due to the spilling of liquids and other substances will lead to spreading of illness. അതിനൊക്കെയാണ് നമ്മൾ റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്? മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആർ ഡിസാസ്റ്റേഴ്സ് ദാറ്റ് ഹാവ് ദർ ഒറിജിൻ ഇൻ ഹ്യൂമൻ നെഗ്ലിജൻസ്, എറർ ഓർ ഇൻടെൻറ്റ് ആൻഡ് ഇൻവോൾവ്സ് എ ഫെയിലിയർ ഓഫ് എ മാൻ മെയ്ഡ് സിസ്റ്റം. ഒരു മാൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, ഒരു ഡിസാസ്റ്ററിനെയാണ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ഹാസഡസ് മെറ്റീരിയൽ സ്പിൽസ്, ഫയേഴ്സ്. നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കെ ഇല്ലേ, അതൊക്കെ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. വി വേ സോ കെയർലെസ് വിത്ത് കെയർലെസ് ഓ യുനോ വാട്ട് എവർ ദ റീസൺസ് വേ, എന്തായാലും ഒരു ഹ്യൂമൻ ഫെയിലിയർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഡിസാസ്റ്ററാണ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ഹാസഡസ് മെറ്റീരിയൽ സ്പിൽസ്, ഫയേഴ്സ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻറ്റ്സ്, സ്ട്രക്ചർ ഫെയിലിയേഴ്സ്, മൈനിങ് ആക്സിഡൻറ്റ്സ്, എക്സ്പ്ലോഷൻസ് ആൻഡ് ആക്ട്സ് ഓഫ് ടെററിസം. ആന്ത്രോപോജനിക് ഹാസഡ്സ് മേ അഡ്വേഴ്സ്ലി അഫക്ട് ഹ്യൂമൻ. ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ എന്താ? ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ്. ആന്ത്രോ, ഓക്കെ, ആന്ത്രോ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പം ആന്ത്രോപോജെനിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൽ നിന്നും ഉണ്ടാകുന്നത്, ജെനിക് നോ ആന്ത്രോപോജെനിക്, സംതിങ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് ദ ഹ്യൂമൻ ബീങ്സ്. സോ ആന്ത്രോപോജെനിക് ഹസഡ്സ്, ഹസഡ്സ് ദാറ്റ്സ് ആർ ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ആക്ഷൻസ് മേ അഡ്വേഴ്സ്ലി അഫക്ട് ഹ്യൂമൻസ്, അതർ ഓർഗാനിസംസ്, ബയോംസ് ആൻഡ് ഇക്കോസിസ്റ്റം. സോ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് വളരെ കെയർഫുൾ ആയിരിക്കണം, ബിക്കോസ് ഇറ്റ് ക്യാൻ ബി റിയലി ഡേഞ്ചറസ്. Some disasters may look like natural disasters but may be human induced. Chalada natural disasters pole thonum but it may be human induced. For instance, floods caused by deforestation, quarrying activities, badly planned construction activities or human induced climatic changes may look like natural disasters but on close observation endana man made disasters. Earthquakes are natural disasters but earthquakes can also be caused by extensive explosions, for quarrying activities, nuclear testing, construction of massive dams and so on.
Such earthquakes are man-made disasters. Now, list four ways by which the large-scale disruptive impacts of a natural disaster can be reduced. ഏതു നാല് കാര്യങ്ങൾ കൊണ്ട് large scale impacts of natural disasters can be reduced. അതിൽ നാല് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക നിങ്ങൾ. അവയർനെസ്, എഡ്യൂക്കേഷൻ, പ്രഡിക്ഷൻ, പ്രിപ്പയർനെസ്. ഓക്കെ, നാല് കാര്യങ്ങളാണ്. സോ എ, ഇ, പി, പി. ഓൾറൈറ്റ്, അവയർനെസ്, എഡ്യൂക്കേഷൻ, പ്രഡിക്ഷൻ, പ്രിപ്പയർനെസ്, എയ്പ് എന്ന് പഠിച്ചു വയ്ക്കുക. Alright, so ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ natural ഡിസാസ്റ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റെഡ്യൂസ് ദ ഡിസ്റപ്റ്റീവ് ഇമ്പാക്ട്സ് ഓഫ് എ നാച്ചുറൽ ഡിസാസ്റ്റർ. വാട്ട് ആർ ദ ഫോർ തിങ്സ്? അവയർനെസ്, എഡ്യൂക്കേഷൻ, പ്രഡിക്ഷൻ ആൻഡ് പ്രിപ്പയർനെസ്. നൗ വാട്ട് ഇസ് എ നാച്ചുറൽ ഡിസാസ്റ്റർ? നമ്മൾ നേരത്തെ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ നോക്കി, ഇനി നാച്ചുറൽ ഡിസാസ്റ്റർ എന്താണ്? അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഡെഫിനിഷൻ ഇവിടെ ഇട്ടിരിക്കുകയാണ്. According to the World Health Organization, WHO, a natural disaster is an act of nature of such magnitude as to create a catastrophic situation in which the day-to-day patterns of life are suddenly disrupted and people are plunged into helplessness and suffering, and as a result need food, clothing, shelter, medical and nursing care and other necessities of life and protection against unfavorable environmental factors and conditions. So another definition of a natural disaster is, a natural disaster is a major adverse event resulting from natural processes of the earth and affects human beings adversely. Examples include firestorms, dust storms, floods, hurricanes, tornadoes, volcanic eruptions, earthquakes, tsunamis, storms and other geological processes. What is the impact of natural disasters? Okay, natural disasters may impact on that. Every year, natural disasters kill around 1 lakh people and affect close to 200 million people worldwide. Natural and man-made disasters have an immediate impact on people's health, well-being, and often result in the destruction of the physical, biological, and social environment of the affected people and have long-term impact as well. Mention four factors that can reduce the disruptive impacts of a natural disaster. നമ്മൾ നേരത്തെ അത് നോക്കിയായിരുന്നു. അത് തന്നെ വേറെ രൂപത്തിൽ വന്നു. Mention four factors that can reduce the disruptive impacts of natural disasters. എന്തായിരുന്നു? നമ്മൾ പഠിച്ചില്ലേ, എ, ഇ, പി, പി, അവയർനെസ്, എഡ്യൂക്കേഷൻ, പ്രഡിക്ഷൻ ആൻഡ് പ്രിപ്പയർനെസ്. Which ministry takes care of natural disaster management in India? The Ministry of Home Affairs is a central ministry for the government of India for disaster management. But disaster management, ഏത് ministry ആണ് നോക്കുന്നത്? ഇന്ത്യയിൽ home affairs ആണ്. The Home Department collaborates with other departments to coordinate disaster management. Now, page 101 ഇല് type of disaster or crisis nodal ministry thannittund. For instance, air accident anengile ministry of civil aviation irikkum, biological disaster anengile health irikkum, chemical disaster anengil ministry of environment irikkum. Appo aa page 101 onnu nokikone. Okay, pa air accident anengile edha ministry irikkum nokunnathu? Civil aviation irikkum. Okay, biological disaster anengile health irikkum. Ippa see, pa ee pandemic deal cheynathu ഹെൽത്ത് മിനിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത്. ഓക്കെ, ബട്ട് യു ഷുഡ് നോ ദാറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത് ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് അതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദിസ് പാൻഡമിക് ഇസ് ആക്ച്വലി എ ഡിസാസ്റ്റർ. സോ വി നോ, നമ്മൾ കളക്ടറിൻ്റെ സർക്കുലേഴ്സും ഓർഡേഴ്സും എല്ലാം നമ്മൾ കണ്ടിട്ടില്ലേ? ഡിസ്ട്രിക്ട് ലെവലിൽ മാനേജ് ചെയ്യുമ്പോൾ കളക്ടർ ബ്രിങ്സ് ഔട്ട് സോ മെനി ഓർഡേഴ്സ് റിഗാർഡിംഗ് ഹൗ ടു മാനേജ് ദിസ് ഡിസാസ്റ്റർ, ദാറ്റ് ഇസ് ദിസ് പാൻഡമിക്. സോ യു നോ, ഇഫ് ഇറ്റ്സ് എ പാൻഡമിക്, അത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് വളരെ ക്ലോസ്ലി അതിനെ മോണിറ്റർ ചെയ്യും. ഈവൻ യുനോ എ പാൻഡമിക് ക്യാൻ ബി എ ഡിസാസ്റ്റർ. അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എർത്ത് ക്വേക്സും സുനാമീസും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈവൺ എ പാൻഡമിക് ക്യാൻ ബി എ ഡിസാസ്റ്റർ. ദെൻ ദ ക്യാൻ ബി കെമിക്കൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ് ആയിരിക്കും. നാഷണൽ ഡിസാസ്റ്റേഴ്സ് ആണെങ്കിൽ ലൈക്ക് ഓവറോൾ കോർഡിനേഷൻ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് ആണ്. ഡ്രൗട്ട് ആരാണ് മാനേജ് ചെയ്യുന്നത്? അഗ്രികൾച്ചർ ആണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഡ്രൗട്ട് അഗ്രികൾച്ചർ മിനിസ്ട്രി ആണ് മാനേജ് ചെയ്യുന്നത്. ദെൻ ന്യൂക്ലിയർ ആക്സിഡന്റ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി. സോ പേജ് 101 ഒന്ന് നോക്കിക്കോണം. ഓക്കെ, ദെൻ വിച്ച് മിനിസ്ട്രി ഇസ് എ നോഡൽ മിനിസ്ട്രി ഫോർ ഡ്രൗട്ട് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ? ഏതാണ് ഡ്രൗട്ട് മാനേജ്മെന്റ് ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ്. The actions taken beforehand by the community of a disaster prone area to mitigate the effects of potential disasters is called what? Community preparedness. മനസ്സിലായോ?
എന്താണ് ദ ആക്ഷൻസ് ടേക്കൺ ബിഫോർ ഹാൻഡ് ബൈ ദ കമ്മ്യൂണിറ്റി ഓഫ് എ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ. ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയയിൽ വാട്ട് ആക്ഷൻസ് ഹാവ് ബീൻ ടേക്കൺ ബിഫോർ ഹാൻഡ് ബൈ ദ കമ്മ്യൂണിറ്റി ടു മിറ്റിക്കേറ്റ് ദ ഇഫക്ട്സ് ഓഫ് പൊട്ടൻഷ്യൽ ഡിസാസ്റ്റേഴ്സ്. ഇനി കൂടുതൽ കൂടുതൽ ഡിസാസ്റ്റേഴ്സ് വരാതിരിക്കാനായിട്ട് വാട്ട് പ്രിവെൻറ്റീവ് തിങ്സ് ദേ ഹാവ് ഡൺ. അതിനെന്താണ് ചോദിക്കുന്നത് വെച്ചാൽ കമ്മ്യൂണിറ്റി അതിന് എന്താണ് വേർഡ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് കോൾഡ് കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ്. കുറച്ച് ഫുൾ ഫോംസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. IMD is Indian Meteorological Department. CWC is Central Water Commission. NCMC is National Crisis Management Committee. EMRD is Emergency Medical Relief Division. State Crisis Management Group is SEMG. ഇത് അങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ആവശ്യം വരും. Now, how is disaster managed at the center? All right, center la engena disaster manage cheynathu. So earlier we saw that at the center, Ministry of Home Affairs is responsible for management of disasters. Now in Home Affairs, in Ministry of Home Affairs, there's a Central Relief Commissioner. Okay, Ministry of Home Affairs la, Ministry of Home Affairs ana center la responsible. Central la, the Central Relief Commissioner ana nodal officer aayittu pravartikkunnathu. Aarana Central Relief Commissioner ana nodal officer aayittu pravartikkunnathu. Okay, then ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഈ സെൻട്രൽ റിലീഫ് കമ്മീഷണറിന് ഏറ്റവും വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ, ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഏറ്റവും വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് എവിടെ നിന്ന് കിട്ടും? IMD നിന്ന് കിട്ടും, ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും. സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ഇപ്പോൾ ഫ്ലഡ്സ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ CWC സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ നിന്നും, IMD നിന്നും നോഡൽ ഓഫീസറിന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് വാട്ട് ഡു ദേ ഡു വിത്ത് ദാറ്റ്? ദേ ടേക്ക് വാട്ട് എവർ നെസസറി ആക്ഷൻ ഇസ് നെസസറി. Now, Central Relief Commissioner endeyum, Central Relief Commissioner, he informs the Cabinet Secretary of the Ministry of Home Affairs. Central Relief Commissioner, so idana adinde oru reethi ennu parayunnu ennachale Ministry of Home Affairs inde keezhil Central Relief Commissioner undu, who is a nodal officer. He gathers information from IMD and CWC. അപ്പൊ സെൻട്രൽ റിലീഫ് കമ്മീഷണർ ഈ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹീ ഇൻഫോംസ് നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി NCMC ഇൻഫോം ചെയ്യും. ആൻഡ് ഫ്രം ദർ യുനോ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് മിനിസ്ട്രീസ് കൺസേൺഡ് ആർ ഇൻഫോംഡ്. മനസ്സിലായല്ലോ? സോ അത്രയേ ഉള്ളൂ സെൻട്രലിലെ റിലീഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ സെൻട്രൽസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇസ് മാനേജ്ഡ് മെയിൻലി ബൈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഇൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ദേർസ് എ സെൻട്രൽ റിലീഫ് കമ്മീഷണർ ഹൂസ് എ നോഡൽ ഓഫീസർ. ഹി ഗെറ്റ്സ് ഇൻഫർമേഷൻ ഫ്രം യുനോ ബോഡീസ് ലൈക്ക് ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ. ആൻഡ് വാട്ട് ഡസ് ദിസ് നോഡൽ ഓഫീസർ ഡു? സെൻട്രൽ റിലീഫ് കമ്മീഷണർ എന്നാൽ നോഡൽ ഓഫീസർ എന്ത് ചെയ്യും? ഈ ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്തിട്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കൈമാറും. ഹൂ ഇൻഫോംസ് ദ നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി NCMC പുള്ളി അറിയിക്കും. ആൻഡ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് മിനിസ്ട്രീസ് ഇൻവോൾവ് കൺസേൺഡ് ആ ഇൻവോൾവ് ഇൻ ദാറ്റ്. സോ എമർജൻസി മെഡിക്കൽ റിലീഫ് ഡിവിഷൻ EMRD എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് വിത്ത് സ്റ്റേറ്റ് ഏജൻസീസ് ടു കോർപ്പറേറ്റ് റിലീഫ് ആൻഡ് മെഡിക്കൽ ക്യാമ്പ്സ്. ഓക്കെ, സോ EMRD കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് NCMC. ഈ NCMC ക്യാബിനറ്റ് സെക്രട്ടറി ഇൻഫർമേഷൻ കൊടുക്കുമല്ലോ, എന്നിട്ട് EMRD NCMC ടൈപ്പ് ചെയ്തിട്ട് റിലീഫുകൾ നടത്തും, അത്രേ ഉള്ളൂ. സ്റ്റേറ്റ് ലെവലിൽ ഇതുപോലെ തന്നെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, 103, ജസ്റ്റ് ഒന്ന് നോക്കുക. സോ സ്റ്റേറ്റ് ലെവലിൽ ഹെഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി ഉണ്ട്. നൗ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബോഡി എന്ന് പറയുന്നത് ഇതാണ്, SCMG ആണ്. ദാറ്റ് ഇസ് സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ്. സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഇസ് ഹെഡഡ് ബൈ ദ റിലീഫ് കമ്മീഷണർ. ഓക്കെ, സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ആരാണ് ഹെഡ് ചെയ്യുന്നത്? ഹെഡഡ് ബൈ ദ റിലീഫ് കമ്മീഷണറാണ്. നമ്മൾ നേരത്തെയും ഒരു റിലീഫ് കമ്മീഷണറെ കണ്ടായിരുന്നു, എവിടെയാണ്? ഇവിടെ നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റിൽ സെൻട്രൽ റിലീഫ് കമ്മീഷണർ ഉണ്ട്, കണ്ടോ? സെൻട്രൽ റിലീഫ് കമ്മീഷണർ ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും റിലീഫ് കമ്മീഷണർ ഉണ്ട്. ഓക്കെ, സോ സ്റ്റേറ്റ് ലെവലിൽ ഹൂ ഇസ് എ ഹെഡ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി. ദെൻ ദർ ഇസ് എ ചീഫ് കമ്മീഷണർ, ദ ചീഫ് റിലീഫ് കമ്മീഷണർ ഹൂ ഹെഡ്സ് ദ SCMG. SCMG ഫുൾ ഫോം എന്താണ്? സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ്. നൗ സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? സി, കുറേ ഓഫീസേഴ്സ് ഉണ്ട്. കൺസിസ്റ്റ് ഓഫ് ഓഫീസേഴ്സ് ഫ്രം ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് റവന്യൂ, ഫോറസ്റ്റ്, ഹെൽത്ത്, സിവിൽ സപ്ലൈ, സ്പാ, ഇറിഗേഷൻ, വാട്ടർ സപ്ലൈ, റൂറൽ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ, ഫോറസ്റ്റ്, പബ്ലിക് വർക്ക്, ഇൻഫർമേഷൻ, പബ്ലിക് റിലേഷൻഷിപ്സ് ആൻഡ് ഫിനാൻസ്. SCMG ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു ദ ഡിസൈൻ ചാർട്ടഡ് ഔട്ട് ബൈ ദ സെൻട്രൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. നൗ ഡിസ്ട്രിക്ട് ലെവലിൽ എങ്ങനെയാണ്? ഡിസ്ട്രിക്ട് ലെവൽ ഡെഫിനറ്റ്ലി ഹെഡഡ് ബൈ കളക്ടർ. നമ്മൾ ഫ്ലഡൊക്കെ വന്നപ്പോൾ കണ്ടില്ലേ, വാസുകി മാഡം ഒക്കെ ഹെഡ് ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സോ ഷി വാസ് ലീഡിംഗ് ഫ്രം ദ ഫ്രണ്ട്. സോ ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇസ്
headed by district collector. She coordinates with various departments like police, health, public relations, fire, forest, public work, etc. to operate at disaster sites. Action plan is charted out by the district collector according to the instructions received from the SCMG. So endakkana collector cheyyunnathu, very important role aana collector in setting up relief camps, coordinates day-to-day affairs there. District relief committee under the leadership of the district collector establishes a control room, coordinates medical care, takes steps to prevent epidemics and interacts with media to give correct updates. Appo we remember flood situations vandappam, how Vasuki madam was heading from the front and she was, you know, three volunteers okay help her and she did a wonderful job. So anganeyana district collectors district level disaster management nadathunnathu. Okay, so central level lum state level lum district level lum disaster manage cheyyana engana nu vacha ee moonu pages nokkiya madhi. Okay, so that's it for now.